കൃത്യം 14 ദിവസം മുൻപ് ഇതേ സ്ഥലത്തു വെച്ച് ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇന്നത്തെ ദിവസം നാണം കെട്ട് തലകുനിച്ച് നിൽക്കുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനും എൻ്റെ ഭർത്താവും പുഞ്ചിരിയോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കുമെന്ന് നോക്ക്. ഞങ്ങളുടെ മുഖത്തെ കാണുന്നില്ല സന്തോഷം. വരട്ടെ സാറേ. ഇനി എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം. ടിവിയിൽ കേട്ട നേരാണോ കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടോ? ആ ഇട്ടു. തെരുവിൽ ജീവ ഫാൻസുകാരും പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയും ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. എ സി പി അശോകന്റെ വാഹനത്തിന് നേരെ കല്ലേറും ഉണ്ടായിത്രേ. നമ്മൾ എങ്ങനെ കൈ കിട്ടിയ ജനം പിച്ച് ചെയ്തു. ഞാൻ നീതുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവളുടെ അവസ്ഥ എന്തായെന്ന് അറിയണമല്ലോ. അവൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല. കത്തുന്ന പുരയിൽ നിന്ന് സ്വന്തം തടി രക്ഷിക്കാൻ നോക്കിയാൽ മതി. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് അന്വേഷിക്കുന്നതിന് പകരം നീതുവിന്റെ വിശേഷം അന്വേഷിക്കാൻ നടക്കുന്നു. തടി രക്ഷിക്കാൻ പെട്ടിയും പ്രമാണം എടുക്കേ വഴിയുള്ളൂ. എന്തൊക്കെയായിരുന്നു അമ്മയും മോളുടെ കണക്കുകൂട്ടൽ? എന്താ എന്നരെ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി ചോര നീരാക്കി പണിതെടുത്ത കസേരയിൽ നിനക്ക് ഞെളിഞ്ഞിരിക്കണ്ടേ? സിദ്ധുവിന്റെ പോസ്റ്റിലിരുന്ന് നിനക്ക് കീർത്തി ഉപദ്രവിക്കണ്ടേ? അവളെ പിരിച്ചുവിടണ്ടേ? കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ രണ്ടും കൂടെ ഓഫീസിലേക്ക് എഴുന്നള്ളൂന്നാണല്ലോ രാവിലെ പറഞ്ഞത്. കാറ് വരാൻ പറയട്ടെ. പരിഹസിക്കണ്ട, ഈ പറഞ്ഞ കസേരകളിൽ അമർന്നിരിക്കാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ കാറ് വിളിക്കുക തന്നെ ചെയ്യും. പക്ഷേ നീ വിളിച്ചാ വരുന്നത് കാറായിരിക്കില്ല, ജീപ്പായിരിക്കും, പോലീസ് ജീപ്പ്. കൊള്ളാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്താൽ നിന്റെ ഗുണ്ടയുണ്ടല്ലോ ആണ്ടവൻ. അവൻ മണി മണി പോലെ സത്യങ്ങളെല്ലാം തുറന്നു പറയും. നീതുവിന്റെ അലസിപ്പോയ ഗർഭത്തിന് നീ സമാധാനം പറയേണ്ടി വരും. ഇന്നരെ ചെയ്തത് കാവ്യമോളോ കണ്ണനോ ആണെന്ന് പറഞ്ഞ് നീതുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷേ ഈ വാർത്ത ചാനലിലൂടെ ആദ്യം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ എന്റെ കാവ്യമോള് പറഞ്ഞു ഇതിന്റെ പിന്നില് നിന്റെ കൈകളാണെന്ന്. പിന്നെ നീ കണ്ട കാഴ്ചകളൊക്കെ നിന്നെ വിട്ടിവേഷം കെട്ടിക്കാനായി ഞാനും എന്റെ മോളും ഒരുക്കി കെണിയായിരുന്നു. ഒരു ദിവസം പോലും നിനക്ക് പ്രയോജനപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കമ്പനിയുടെ അവകാശം കാവ്യം നിനക്ക് എഴുതി വെച്ചത്. നിന്നെ വെറും കോമാളിയാക്കിക്കൊണ്ട നീ നീട്ടിയ വിവാഹമോചന ഉടമ്പടിയിൽ അവൾ ഒപ്പിട്ടത്. നടക്കാൻ പോകുന്ന എന്താണെന്ന് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. കൂടുതൽ അഹങ്കരിക്കണ്ട, കേസിൽ എന്നെ കൊടുക്കാൻ ഇതുവരെ കണ്ടെത്തിയ തെളിവുകളൊന്നും പോരാ. ഇന്നിരെ പെട്ടു നിർത്ത്, ആരും സന്തോഷിക്കുക വേണ്ട. ഞാൻ സന്തോഷിക്കും, മതിവരുവോളം സന്തോഷിക്കും. എന്റെ കണ്ണീരും കാവ്യമോളുടെ യാത്രയെപ്പോക്ക് കണ്ട് ആഘോഷിച്ചല്ലേ നിങ്ങള്? അതിന്റെ നൂറിരട്ടി സന്തോഷം എനിക്കിപ്പോഴുണ്ട്. കണ്ണനും കാവ്യം വന്നിട്ട് പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിക്കും ഞങ്ങള്. ഓടി
ഒരു പോറിൽ പോലും ഏൽക്കാതെ ഞാനും കാവ്യം തിരിച്ചെത്തുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇളയമ്മാന്ന് ഞാൻ വിളിച്ചുപോയ ആ സ്ത്രീയും അവരുടെ മോളും ഇറങ്ങിപ്പോയി കാണുമല്ലേ. രണ്ടും ഇറങ്ങിയിട്ടില്ല. നീ പിടിച്ച് ഇറക്കി വിട്ടാലേ പോകൂ എന്നുള്ള വാശിയാണെങ്കിൽ എന്താ ചെയ്യുക? സംരക്ഷിക്കാനുള്ള ചുമതലേ കാവ്യമോൾക്കുള്ളൂ. നീയൊക്കെ കാണിച്ചു കൂട്ടി അതാണോ? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കൂടെ നടന്ന പെണ്ണിന്റെ കുഞ്ഞിനെ ജനിക്കും മുമ്പേ കൊന്ന രാക്ഷസികളല്ലേ നിങ്ങൾ? വെറുതെ അനാവശ്യം പറയരുത്. എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണിട്ട് അത് റെക്കോർഡാക്കി ചതിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയവരും ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ശരിയാ, നിങ്ങളെ ചതിച്ചത് തന്നെയാ ഞാൻ. പക്ഷെ ഇത്രയും കാലം ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അതിന്റെ പേരും ചതി എന്ന് തന്നെയല്ലേ? സ്നേഹം ഭാവിച്ച എന്റെ ഭർത്താവിനെ എത്ര വർഷം നിങ്ങൾ ഊറ്റിപ്പിഴിഞ്ഞു. നിങ്ങൾക്കെതിരെ വന്ന പ്രതിബന്ധങ്ങളെ അരിഞ്ഞു തള്ളാൻ നിങ്ങൾ ഉപയോഗിച്ച മാർഗങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടത് ചതിയുടെ കോളത്തിൽ തന്നെയല്ലേ? ഒറ്റ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. ഈ ചതി നിങ്ങളോട് കുറച്ച് മുൻപേ ആവാമായിരുന്നു. എന്നാണെന്നറിയാവോ? നിങ്ങളെ ഞാൻ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്ന അന്ന്. അന്ന് ജീവിതത്തിൽ നിങ്ങൾ നടത്തിയ വഞ്ചനകളുടെ കഥകളൊക്കെ ഏറ്റുപറഞ്ഞ് എന്റെ മുൻപിൽ നിങ്ങൾ പശ്ചാത്തപിച്ചു. പിന്നെ കാര്യം നടന്നു കഴിഞ്ഞപ്പോ മറുകണ്ഠം ചാടി എന്നെ തകർക്കാൻ നിങ്ങൾ ഇവൾക്ക് കൂട്ടുന്നു. നിങ്ങളുടെ പശ്ചാത്താപ രഹസ്യം അന്ന് ഇതുപോലെ മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ പുറത്തായേനെ. എങ്കിൽ നീതു എന്ന മാരണം വീണ്ടും ഈശ്വരമടുത്ത വേട്ടയാടാൻ ഇവിടെ എത്തില്ലായിരുന്നു. എന്റെ ഭർത്താവിന്റെ സൽപേരിൽ കളങ്കം വീഴില്ലായിരുന്നു. അന്ന് നിങ്ങളെ ചതിക്കാത്തത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ദിവസം പോലും പിന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചെയ്ത ചതി കൊണ്ടൊന്നും നീ ഉദ്ദേശിച്ച പ്രയോജനം കിട്ടാൻ സാധ്യതയില്ല. എനിക്കെതിരെ ഒരു തെളിവും ആർക്കും കിട്ടില്ല. ഓ, അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എങ്കിൽ കേട്ടോ, സാഹചര്യ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാ. മൊബൈല് കയ്യിലില്ല അല്ലേ? പോയി എടുത്ത് നോക്ക്. ഇതിനകം നിങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് മെസ്സേജ് എത്തിയിട്ടുണ്ടാവും. അക്കൗണ്ടുകളൊക്കെ ബ്ലോക്കായി എന്ന് കാണിച്ചുകൊണ്ട് നാല് വഴിക്ക് നിന്നും നിങ്ങളെ പൂട്ടാനുള്ള ചങ്ങല ഒരുക്കി വെച്ചിട്ടാ ഞാനും ഈശ്വരമഠത്തിൽ നിന്ന് ഇറങ്ങിയത്. ഗുരുതുല്യരായ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നിങ്ങൾക്ക് ധൂർത്തടിച്ചു കളയാനുള്ളതല്ല. സംസാരം മതി, വേഗം ഇറങ്ങിക്കോ രണ്ടുപേരും. ഭിക്ഷക്കാരിയാക്കി എന്നെ ഇറക്കി വിടാന്ന് നീ കരുതണ്ട ജീവ. ഞാൻ പോവില്ല. ഞാനും എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മുന്നിൽ തല തല്ലി ചാവും ഞാൻ. എനിക്ക് ചാവ് ഇവിടെ ആർക്കും നിന്നെ ഇനി വേണ്ട. എനിക്കറിയാതെ ഇനി നിങ്ങൾ ആരും എന്നെ പുറത്താക്കണ്ട. സ്വയം അങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞാൻ. എന്താ മോളെ കാണിക്കുന്നത്? നിങ്ങൾ ഒറ്റ ഒരുത്തിയ എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത്. ഏട്ടന്റെ ജീവിതവും നീതുവിന്റെ ജന്മവും നിങ്ങളാ കുട്ടിച്ചോറാക്കിയത്. എന്തിനു നാണം കെട്ടിങ്ങനെ ജീവിക്കുന്ന? ഏതെങ്കിലും കടലിൽ ചാടിച്ച അത്തൂടെ. നിങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോട്ടെ കണ്ണേട്ട, ഇന്നൊരു പകലും രാത്രിയും കൂടി മാത്രമേ കാണൂ ഈ അഭ്യാസമൊക്കെ. നാളെ രാവിലെ ഇവരെ തേടി പോലീസ് എത്തും. അതുവരെ ഇവരിവിടെ തന്നെ ഉണ്ടാവുന്നതാ നമുക്കും നല്ലത്.
ഒരു നിമിഷം പോലും ഇവർ ഇവിടെ സഹിക്കാൻ എനിക്ക് കഴിയില്ല സഹിക്കണം സഹിച്ചേ പറ്റൂ കോടതിയിൽ നടന്നതൊക്കെ വാർത്താ ചാനലുകളിലൂടെ ഇതിനകം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോടുള്ള അടങ്ങാത്ത പകയുമായി പുറത്തൊരാൾ കാത്തിരിപ്പുണ്ട് ധ്യാൻ അയാളുടെ കൈകൊണ്ട് ഇന്നത്തെ രാത്രി ഇവരെ തീർന്നാൽ നാളെ ചിലപ്പോൾ ഇവരുടെ മരണത്തിന് കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും അത് നേരെ കണ്ണ ഇവിടെ കയറി വന്ന് കാവ്യ മുള ഇല്ലാതാക്കാൻ പോലും ശ്രമിച്ചതാവൻ ധ്യാനിന്റെ അക്കൗണ്ടിൽ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ഈശ്വര മഠത്തിൽ സുഖവാസം പൊയ്ക്കോ രണ്ടും നീതുവിന്റെ കാമുകൻ നമുക്കൊരു ഭീഷണി തന്നെയാ ഏട്ടനെ ജയിലിൽ വെച്ച് പോലും അയാൾ ആക്രമിച്ചു എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് ശരിയാണ് പോലീസും കേസും ഒക്കെ നമ്മളെ കൊണ്ട് നേരിടാൻ പറ്റും പക്ഷേ കേട്ടിടത്തോളം ഈ ധ്യാൻ ഒരു അരക്കിറുക്കനാ മോളെ അവൾ പറഞ്ഞതുപോലെ തന്നെ നടന്നു എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു ദേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് എങ്കി പറഞ്ഞതുപോലെ നാളെ നമ്മളെ തേടി പോലീസ് എത്തും വെറുതെ വിടില്ല ഞാൻ നമുക്കിനി ജീവിതം അല്ലെങ്കിൽ ജീവയ്ക്കും കാവ്യക്കും ഒന്നും ഇനി വേണ്ടത് ആ ആൻറ്റി മീഡിയയുടെ ശല്യം കാരണം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ആൻറ്റിയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്തത് മോളെ നീ അറിഞ്ഞില്ലേ നിന്നെ ആക്രമിച്ചതിന് പിന്നിൽ ഞാനാണെന്ന് വരുത്തി തീർക്കാനാ കാവ്യയുടെ ഭാവം അറിഞ്ഞു ആൻറ്റിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കാൻ ഇരിക്കുമായിരുന്നു ഞാൻ അയ്യോ മോളെ ഒക്കെ വെറുതെയാ ഇനി നീ വിചാരിച്ചാലേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ഞാൻ വിചാരിച്ചാലോ അതെ ആൻറ്റി എല്ലാം പറഞ്ഞു തരാം ഞാനെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷെ മീഡിയയുടെ മുന്നിൽ ഇനിയൊരു പരീക്ഷണം കൂടി വേണോ വേണം മോളെ നീ ഇപ്പൊ മിണ്ടാതിരുന്നാൽ നീ തെറ്റുകാരിയാണെന്ന് എല്ലാവരും കരുതു അന്തിമ വിധി വരുന്നതുവരെ സ്വസ്ഥമായി ജീവിക്കാൻ ജീവയും കാവ്യയും അനുവദിക്കരുത് ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ ഓക്കെ മോളെ എനിക്ക് ഊഹിക്കാം കണ്ണേട്ടൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും ഒരു മനുഷ്യന് നൽകുന്ന മിനിമം സൗകര്യങ്ങൾ പോലും കണ്ണേട്ടന് തരാൻ ജയിലുദ്യോഗസ്ഥർ തയ്യാറായില്ലല്ലോ ജയിലിലെ അസൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇത്രയും മോശമായ സ്ഥലത്ത് രണ്ടാഴ്ച കാലം കഴിയേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പക്ഷേ
ഞാൻ ഉറങ്ങാത്തത് അതുകൊണ്ടൊന്നുമല്ല കാവ്യ. പിന്നെ എന്റെ ചിന്ത മുഴുവൻ നിന്നെക്കുറിച്ചായിരുന്നു. ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. കൺമുന്നിലും കണ്ണടച്ചാലും ശൂന്യത മാത്രം. ശത്രുക്കളുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ട് നീ. നിന്നെ ആ പത്മവ്യൂഹത്തിലാക്കിയത് ഞാനാ. തിരിച്ചിറങ്ങാൻ എനിക്ക് പോലും വഴിയറിയാതെ നിൽക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ജയിൽ മോചനം എന്ന വിചാരം വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചത്? കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ് ഞാനെന്ന് കണ്ണേട്ടൻ അറിയില്ലേ? അറിയാം. നീ ജീവൻ കൊടുക്കും, അതായിരുന്നു എന്റെ പേടി. പിരിയാൻ വേണ്ടിയല്ലോ, ആയിരം പൂർണേന്ദ്രന്മാരെ ഒരുമിച്ച് കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ഒന്നിച്ചതും പരസ്പരം സ്നേഹിച്ചതും. ഇനി ഒരിക്കലും നമ്മൾ പിരിയില്ല കണ്ണേട്ട. കണ്ണേടൻ ക്ഷീണം തിരുവോളം ഉറങ്ങിക്കോളും. ഇനി ഒരിക്കലും നമ്മൾ പിരിയില്ല കണ്ണേട്ട. കണ്ണേടൻ ക്ഷീണം തിരുവോളം ഉറങ്ങിക്കോളും. Good night. Good night. നല്ല ചൂടുണ്ടല്ലോ. Thank you.
എന്നെ തിരിച്ചടിക്കാമെന്നാണോ നീ? ആ എങ്കിലേ ഒന്ന് കാണട്ടെ. ഇനി എന്റെ കൺ മുന്നിലെത്തിയാ കൊന്നോളി ഞാൻ.